ഇന്ന് എല്ലാവരും വളരെ തിരക്കേറിയ ഒരു ജീവിതമാണ് എല്ലാവർക്കും. ഒന്നിനും സമയമില്ല, മക്കളെ നോക്കാൻ പോലും സമയമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ ഓരോ വീട്ടിലും നോക്കിയാൽ അറിയാൻ കഴിയും. രാവിലെ ജോലിക്ക് പോകുന്നു, തിരക്ക് പിടിച്ച് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുന്നു. ചിലർ ഭക്ഷണം പോലും ഉണ്ടാക്കുന്നില്ല, കാരണം ഒരുപാട് ഹോട്ടലുകളും തട്ടുകടകളും അതുപോലെയുള്ള നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ തൃശ്ശൂർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അതൊക്കെ ഒരു പരിഷ്കാരത്തിൻ്റെ കൂടി ഒരു ഭാഗമാണ്. ഇപ്പോൾ കുട്ടികളും അതുപോലെ ആയിക്കഴിഞ്ഞു, കാരണം വീട്ടിൽ വെച്ചുണ്ടാക്കി കൊടുക്കാൻ സമയമില്ലാത്ത രക്ഷകർത്താക്കൾ മക്കൾക്ക് പൈസ കൊടുക്കുന്നു, അവരും കഴിക്കുന്നു, മക്കൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനത്തെ ഒരു ജീവിത ശൈലിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മക്കൾ മിക്കവാറും 100% മക്കളും വഴിതെറ്റി പോകുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. നമുക്ക് മക്കളെ നോക്കാൻ സമയമില്ല. അങ്ങനെ വരുമ്പോഴാണ് ചെറിയ കുട്ടികൾക്ക് പോലും, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കൗൺസിലിംഗ് സെൻറ്റർ നമ്മുടെ തൃശ്ശൂരുണ്ട്, അവിടെ ചെല്ലുമ്പോൾ കാണാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. ഞാൻ ഒരു ഡോക്ടർ തന്നെ ചോദിച്ചു എന്താണ് ആ കുട്ടീനെ കൊണ്ടുവന്നത്. പക്ഷേ ആ കുട്ടിയുടെ പ്രശ്നം, കുട്ടിക്ക് ശ്രദ്ധ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ആ കുട്ടി പലതരത്തിലുള്ള വൈകല്യങ്ങളാണ് കുട്ടികൾ കാണിക്കുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ പറയും അവൻ കുറച്ച് കുറുമ്പ് കാണിക്കുന്നുണ്ട്, പക്ഷെ അതിനെല്ലാം പല കാരണങ്ങളുണ്ടാകും. കുറുമ്പില്ലാത്ത കുട്ടികൾ ഉണ്ടാകില്ല, അത് പലതരത്തിലാണ്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുഞ്ഞുമക്കൾ തുടങ്ങിയിട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവർ വളർന്നു വലുതായി വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കുട്ടി ഒരു 16 വയസ്സ്, 17 വയസ്സ്, 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവൻ ഏകദേശം ഒരു പരുവത്തിലായി കഴിയും. കാരണം അവൻ്റെ വീട്ടുകാർ തന്നെയാണ് ആ കുട്ടിയെ ഈ വിധത്തിലേക്ക് ആക്കുന്നതെന്ന് ഒരു സംശയവുമില്ല. നമ്മുടെ വളർത്തു ദോഷമെന്ന് നമ്മുടെ പണ്ട് പഴമക്കാർ പറയുന്ന പോലെ വളർത്തു ദോഷം കൊണ്ട് തന്നെയാണ് മക്കൾ തലതിരിഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ പോകുമ്പോഴാണ് അവർ പലതരത്തിലും മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമകളായിട്ട് പിന്നെ അവസാനം ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മക്കളെ എത്തിക്കുകയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം, അതാണ് ഇന്ന് നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് കൊടുക്കാൻ കഴിയുക. അതുപോലെ തന്നെ കുടുംബ വഴക്കുകൾ, ഇതിൽ പറഞ്ഞ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് കുടുംബ വഴക്കുകൾ. കുടുംബ വഴക്കുകളില്ലാത്ത ഒരു വീടുകളുണ്ടാവില്ല, അതൊക്കെ സൗന്ദര്യ പിണക്കങ്ങൾ ഇല്ലാത്തൊരു വീടില്ല. പക്ഷെ അങ്ങനത്തെ ഈ കുടുംബ വഴക്കുകൾ ഉള്ളപ്പോഴും ആ കുടുംബ വഴക്കുകളെല്ലാം നമ്മൾ മക്കളിലേക്ക് എത്തിക്കരുത്. കാരണം ചെറുപ്പം മക്കൾ അവർ നിഷ്കളങ്കരാണ്, വളർന്നു വരുന്നു. അപ്പോൾ അവരെ കൂടി ഇതിലേക്ക് വലിച്ചിട്ടാൽ കുട്ടികൾ, നമുക്കറിയാം പല അച്ഛനമ്മമാരും പിരിഞ്ഞു താമസിക്കുന്നു, കുട്ടികളതിന് നടുക്കായിട്ട് നിൽക്കുന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് നമ്മളുടെ പത്രത്തിലൊന്നും വായിക്കൊന്നും വേണ്ട, അതൊക്കെ നമ്മുടെ വീടിൻ്റെ അയൽവക്കത്ത് തന്നെ നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെന്നുകൊണ്ട് ഓരോ വീട്ടിലും നമ്മൾ ചെന്ന് നോക്കിയാൽ നമ്മൾക്കറിയാൻ കഴിയും. എവിടേക്കും പോകേണ്ട കാര്യമില്ല, നമ്മുടെ വീട് ആദ്യം നമ്മൾ നോക്കുക, നമ്മുടെ വീട്ടിലെങ്ങനെയാണ്. അത് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ മക്കളും അച്ഛനും മക്കളും അല്ലെങ്കിൽ വയസ്സായവരുണ്ടെങ്കിൽ അവരെയും കൂടി കൂട്ടണം. കാരണം ഇന്ന് വയസ്സായവരാരും കൂട്ടാൻ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് അനാഥശാലകളും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളൊക്കെ ഒരുപാട് ഗവൺമെൻറ് പണിതിടുന്നു. കാരണം ഗവൺമെൻറ് പണിതിടുന്നത് ഇവർ അനാഥരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ നടയിൽ, ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ കൊണ്ടുവന്ന് നടയിരുത്തി പോകുന്ന എത്രയോ ആളുകളുണ്ട്, നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നത്. എങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ നോക്കുമ്പോൾ അറിയാം, നമ്മൾക്ക് അല്പസമയമെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുകയാണെങ്കിൽ, എത്ര ജോലി തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് സമയം മക്കളോടൊത്ത് നമ്മൾക്ക് സഞ്ചരിക്കാനും അല്ല അതുപോലെ അവരോട് സംസാരിക്കാനും അവരുടെ പ്രയാസങ്ങൾ അറിയുവാനും അവരുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ പങ്കിടുവാനും സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മക്കൾ വഴിതിരിഞ്ഞു പോവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും പറയും വളർന്നു വലുതായിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. അതെന്താ പിടിച്ചാൽ കിട്ടാതെ അങ്ങനെ ആ സമയങ്ങളിൽ വീടിനുള്ളിൽ നിന്ന് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പം എല്ലാവരും കണക്ക് തന്നെയാണ്. എല്ലാവരും ഒരു സമത്വമാണ്, ആണും പെണ്ണും എല്ലാവരും കണക്ക് തന്നെയാണ്. അപ്പം കുട്ടികളെ ഒരു സമയം കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് ഇറക്കണ്ട. 11 മണി 10 മണിക്കൊക്കെ എന്തിനാ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്, നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അത് പ്രത്യേകിച്ച് അമ്മമാർക്ക് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ മക്കൾ നമ്മളറിയാതെ പുറത്തേക്ക് പോകരുത് രാത്രി കാലങ്ങളിൽ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പകലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ഓരോ ചലനങ്ങളും നമുക്ക് അമ്മമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ ചെറിയൊരു സ്വഭാവ വ്യത്യാസം കണ്ടാൽ അറിയാം. ഇന്നിപ്പോൾ മയക്കുമരുന്നിൻ്റെ മാഫിയയിൽ, മയക്കുമരുന്ന് മാഫിയകളുടെ ഇടയിൽ പെട്ടെത്രയോ മക്കളാണ് തലതിരിഞ്ഞു പോകുന്നതും ജീവിതം തൊലച്ചു കളയുന്നതും. നമുക്കറിയാം ആക്സിഡൻറ്റുകൾ മുഴുവനും ബൈക്ക് ആക്സിഡൻറ്റുകൾ മുഴുവനും വരുന്നത് എന്തുകൊണ്ടാണ്? മക്കൾ നല്ല രീതിയിലാവട്ടെ എന്ന് കരുതിയായിരിക്കും രക്ഷകർത്താക്കൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ബൈക്ക് വാങ്ങിച്ചു കൊടുത്തയക്കണം മക്കൾക്ക്. അവർ കാണിക്കുന്ന വിക്രസകൾ റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ നമുക്ക് കാണാൻ കഴിയും.
ചിലപ്പോൾ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിൽ വിഷമം തോന്നും. ഒന്നും പറ്റാതെ വീട്ടിലേക്ക് എത്രയെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകും. അതാണ് ഇന്നത്തെ സ്ഥിതി. അപ്പൊ ഇതിനെല്ലാം വഴിതെറ്റി വഴി വെച്ചു കൊടുക്കുന്നത് ആരാ? നമ്മുടെ രക്ഷകർത്താക്കൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് മക്കൾക്ക് അനാവശ്യമായിട്ട് പൈസകൾ കൊടുത്തു വിടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ മക്കൾ വഴിതെറ്റി പോകുന്ന ഒരു കാരണം. വീട്ടിലത്തെ പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നങ്ങളെല്ലാം മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കുക. വീട്ടിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ, നമ്മൾക്ക് വീട്ടിലുള്ള പൈസയുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായിട്ടെങ്കിലും അത് മക്കളുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ ഇത് മക്കൾ ഒന്നും അറിയിക്കാതെ നമ്മൾ മാത്രം അത് ഒതുക്കി കഴിയുന്നത് നല്ലതല്ല. അവരെയും കൂടി അറിയണം. അവർ മക്കളും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി കൊണ്ടുവേണം അവർ വളരാൻ. അങ്ങനെയാവണം. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല. അതായത് എല്ലാ രക്ഷകർത്താക്കളും വിചാരിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ നമ്മുടെ മക്കൾ അതൊന്നും അറിയാതെ വളരണം എന്ന് തന്നെയാണല്ലോ. പക്ഷെ അത് ശരിയല്ല. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞു തന്നെ വേണം നമ്മുടെ മക്കളും വളരാനായിട്ട്. അങ്ങനെ വളരുകയാണെങ്കിൽ ഒന്നേന്ന് തുടങ്ങി അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതമുണ്ടാകും. അവർ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിക്കും. ക്ഷമ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ക്ഷമ, ഇതെല്ലാം അവരങ്ങനെ തന്നെ പഠിച്ചു വരും. അപ്പം ഇതിൽ നിന്നൊക്കെയാണ് നമ്മളുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു കാര്യം ഉള്ളത്. പിന്നെ ഒരുപാട് അല്ലാതെ തന്നെ ഒരുപാട് രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമ്മളുടെ വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ഷാഹിദ കമാലുണ്ട്. ഒരുപാട് നിങ്ങൾക്കതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംസാരിക്കും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വല്ലാത്ത അധികം ഉള്ളിലേക്കങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. എങ്കിലും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ മക്കളെ വളർത്തേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മളിപ്പോൾ ഈ തൃശ്ശൂർ ടൗണിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. അതെല്ലാം ഒരു സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഇതുപോലെയുള്ള ഒരു യോഗത്തിൽ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നല്ലൊരു തലമുറയെ ആരോഗ്യമുള്ളൊരു മക്കളെ വാർത്തെടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മളെന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അതിനൊരു ഫലം ഉണ്ടാകൂ എന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ക്ലിനിക്ക് വളരെ നല്ല രീതിയിൽ കൂടി തന്നെ അത് മുന്നോട്ട് പോകട്ടേ ഉള്ളൂ. പിന്നെ ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു ഡോക്ടറെ കൊണ്ടുള്ളത്. എന്താ ഒരു കുറച്ചിലായിട്ട് തോന്നുന്നു. ആരെങ്കിലും പരിചയക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും? അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. കാരണം ഇന്നിപ്പോൾ ഒരുപാട് ക്ലിനിക്കുകൾ സൈക്കോളജിസ്റ്റുമാർ ഒരുപാട് ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. ആ ക്ലിനിക്കിലേക്കൊക്കെ നമ്മൾ ചെന്നാൽ അറിയാൻ പറ്റും എത്രയോ ആളുകളാണ് ആ ക്ലിനിക്കിലേക്ക് വരുന്നത്. ഓരോ മണിക്കൂറിനാണ് പൈസ. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. കാരണം പല തരത്തിലുള്ള കാര്യങ്ങളാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് വീട്ടിൽ നമുക്കറിയാം, വീട്ടിൽ മൂത്തത് ഒരു പെൺകുട്ടി നമുക്കുണ്ടായി എന്ന് വിചാരിക്കുക. ആ പെൺകുട്ടിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷെ ഒരാൺകുട്ടിയാണ് ആദ്യം ഉണ്ടായി, രണ്ടാമതൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആ ആൺകുട്ടിക്ക് ഒരു തോന്നലാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ആ കുട്ടിക്ക് ഒരു തോന്നൽ വരും, ആ കുട്ടിയോട് സ്നേഹമില്ല, മറ്റേ കുട്ടിയോടാണ് സ്നേഹം ഉണ്ടാവുകയെന്ന്. അങ്ങനെ പല കുട്ടികളെയും കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് കൂടി കൗൺസിലിംഗ് സെൻറ്റർ നല്ല രീതിയിൽ കൂടി അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾക്ക് നല്ല കുട്ടികളായിട്ട് കിട്ടും. അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടി കൗൺസിലിംഗ് സെൻ്ററിലേക്ക് വന്ന് അത് അവരോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരികയുള്ളൂ. അപ്പോൾ അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന ഈ ക്ലിനിക്ക് നിങ്ങളെല്ലാവരും ഇതുപോലെ ഇപ്പം ഇവിടെ ഇരിക്കുന്നവർക്ക് വേണമെന്നില്ല, നമ്മുടെ അറിവിലോ പരിചയത്തിലോ ഇങ്ങനെയാണ് സ്വകാര്യതയിലാവും അത് മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ അവരോട് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം. പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പൊരുത്തപ്പെട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെയുള്ള ഇവരുടെ സൈക്കോളജിസ്റ്റുകളുടെ വളരെ നല്ല രീതിയിലുള്ള ഒരു അഡ്വൈസ് കിട്ടുകയാണെങ്കിൽ ആ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചത് അവസ്ഥ ഇപ്പോൾ അതാണ് കാണുന്നത്. അതൊരു ഫാഷനാണ് ഇപ്പോഴും. കല്യാണം കഴിഞ്ഞ ഒരാഴ്ച, അതിൽ കൂടുതൽ ഉണ്ടായാൽ വളരെ സന്തോഷം എന്ന് പറയാം, ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പിരിഞ്ഞു കഴിഞ്ഞു. അതാണിപ്പോൾ ഈ കാണുന്നത്. ഇതെല്ലാം ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾ മക്കളെ വളർത്തു ദോഷം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. കാരണം അതിന് നമ്മൾ കൂട്ടു നിൽക്കാതെ നമ്മൾ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുവാനും അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ഇതുപോലെയുള്ള ക്ലിനിക്കുകൾ അവരുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് നല്ല രീതിയിൽ കൂടെ പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇവിടെ ബോധി വൃക്ഷ എന്ന ഈ ക്ലിനിക്ക് ഇവിടെ നല്ല ഡോക്ടേഴ്സിൻ്റെ സേവനവും എല്ലാതും കിട്ടും, അതെല്ലാം അവർ വിനിയോഗിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യമാണ്.